പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥ നമ ശിവ ഹല്ലേലൂയ. ഈ സ്ഥലത്തിന് ഞാൻ ഐശ്വര്യം നൽകും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 2:9. ഇൻ ദിസ് പ്ലേസ് ഐ വിൽ ഗീവ് പ്രോസ്പിരിറ്റി, സെസ് ദ ലോർഡ് ഓഫ് ഹോസ്. ബുക്ക് ഓഫ് ഹഗ്ഗായി Chapter 2, Verse 9. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ചില അനുഗ്രഹീത വചനങ്ങൾ ഓർത്തെടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഹഗ്ഗായി പ്രവാചകനോട് ദേവാലയം പുനരുദ്ധരിക്കാനായിട്ട് ആവശ്യപ്പെട്ട് കൊണ്ട് ദൈവം നൽകുന്ന അരുളപ്പാടിൻ്റെ ഒരു ഭാഗമാണ് ഈ സ്ഥലം ഞാൻ ഐശ്വര്യമുള്ളതാക്കി മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട്. പലപ്പോഴും നശിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നും, ഓ ഇവിടെ നിന്നാൽ ശരിയാകുകയില്ല, ഇവിടെ ഒരിക്കലും നമ്മൾ നന്നാകുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്ന ആളുകളാണ്. പ്രിയപ്പെട്ടവരെ, ദൈവസാന്നിധ്യം വിളിച്ചപേക്ഷിക്കുമ്പോൾ ഓരോ സ്ഥലവും ഐശ്വര്യപൂർണ്ണമാകും. ഇന്നത്തെ ദിവസം നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങൾ, നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ അനുഗ്രഹ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഓരോ ഇടവും കർത്താവ് അനുഗ്രഹിക്കുന്നു, നമ്മളിലൂടെ അനുഗ്രഹിക്കുന്നുവെന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. നമ്മൾ ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മളിലൂടെ നമ്മൾ നിൽക്കുന്ന സ്ഥലവും കൂടി അനുഗ്രഹിക്കപ്പെടുകയും ആശീർവദിക്കപ്പെടുകയും ചെയ്യട്ടെ. ആമീൻ. ദിവികാരുണ്യ സന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കാം. പ്രത്യേകമായി ഇന്നത്തെ ദിവസം ഞങ്ങൾ നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഇടങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് ആശീർവദിക്കാനായിട്ട് നമുക്ക് ഈശോനാഥനോട് പ്രാർത്ഥിച്ച് അപേക്ഷിക്കാം. അവിടുന്ന് നിൽക്കുന്ന സ്ഥലത്ത് പ്രവാചകൻ്റെ അരുളി ചെയ്യപ്പെട്ട കാര്യം, ഹഗ്ഗായി പ്രവാചകനിലൂടെ അരുളി ചെയ്യപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ. ഇന്നത്തെ ദിവസം ഈ സ്ഥലത്തിന് ഐശ്വര്യം നൽകുമെന്ന് പറഞ്ഞ ഈശോനാഥൻ നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഇടങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. അമ്മയും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായതിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണവും തിരക്തത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാമയുടെ നീളമേലെങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും സകലമലാഹമായ വിശുദ്ധരുടെയും മധ്യസ്ഥതയും സഹായവും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ മക്കൾക്കും അവ നിൽക്കുന്ന ഇടങ്ങൾക്കും ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.